സ്വാഗതം. ഇന്ന് നമുക്ക് മീൻ തേങ്ങാപ്പാലിൽ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലാം. അതിനു വേണ്ടി മീൻ കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞളും മുളകും പുരട്ടി വെക്കണം. മീൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷം പൊരിച്ചെടുക്കാം. പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. ശേഷം മഞ്ഞളും മുളകും ഉപ്പും പുരട്ടിയ മീൻ ഇതിലേക്ക് വെച്ച് പൊരിച്ചെടുക്കാം. മീനെല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വാഴയിലയിൽ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതിന് വാഴയില വാട്ടിയെടുക്കണം. സ്റ്റവ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്ത ശേഷം ചട്ടി വെച്ചു കൊടുത്ത് അതിലേക്ക് വാട്ടിയ വാഴയില വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം മീൻ പൊരിച്ചത് വെച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നടുകെ കീറിയതും 1 തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത പച്ചമാങ്ങയും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി തേങ്ങാപ്പാലിനാവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാം. ഇനി ഇല നന്നായി മടക്കി കൊടുത്ത ശേഷം ചട്ടി 1 മൂടി കൊണ്ട് മൂടിക്കൊടുത്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കി തേങ്ങാപ്പാൽ തിളക്കുന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ചൂടാറാൻ വെക്കണം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയായ മീൻ തേങ്ങാപ്പാലിൽ പൊള്ളിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക.